വിശേഷനെ നിറഞ്ഞ വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, റാംസ്ഗേറ്റ് ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിൽ ദിവമാതാവായ തിരുസഭയുടെ അമ്മയായ നമ്മുടെ ഓരോരുത്തരുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന് നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈശോ ലോകത്തിൻ്റെ പാപവും രോഗങ്ങളും ശാപങ്ങളുമെല്ലാം വഹിക്കുന്നവനും അതെല്ലാം തുടച്ച് നീക്കിയവനുമാണ്. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണ് ഈശോയുടേത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാറ്റിൻ്റെയും മേൽ അധികാരമുള്ള നാമമാണ് കർത്താവിൻ്റേത്. കർത്താവിൻ്റെ ഒരു വാക്ക് മതി എല്ലാറ്റിനും പരിഹാരമാകുവാനായിട്ട്. വിജാതീയനായ മനുഷ്യൻ പറയുന്നുണ്ട്, ഈശോയെ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി. ഈശോയുടെ ഒരു വാക്ക് അതെല്ലാറ്റിനും പരിഹാരമാണ് എന്ന് നമുക്കറിയാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 27-ാം തീയതി തിരുസഭയോടും ലോകത്തോടും മുഴുവൻ സംസാരിച്ചപ്പോൾ ഉപയോഗിച്ച തിരുവചന ഭാഗം നമ്മളെല്ലാവരും കേട്ടതാണ്. നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് സിഹന്മാരോടൊപ്പം വള്ളത്തിൽ ഈശോ അക്കരയ്ക്ക് പോകുമ്പോൾ കടലിൽ കൊടുങ്കാറ്റുണ്ടാവുന്നു, വള്ളം മുക്കത്തക്ക വിധത്തിലുള്ള ശക്തമായ കൊടുങ്കാറ്റും തിരമാലകളും അടിച്ചു കയറുന്നു. അപ്പോൾ ശിഷ്യന്മാർ ഈശോയുടെ അടുക്കലെത്തുകയാണ്. ഈശോയുടെ അടുക്കലെത്തി, ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ വിളിച്ച് ഉണർത്തുകയാണ്. ഈശോ ഉണർന്ന് ഒരു വാക്ക് പറയുമ്പോൾ കൊടുങ്കാറ്റ് ശാന്തമാകുന്നു, തിരമാലകൾ ശാന്തമാകുന്നു. ഈശോയുടെ ഒരു വാക്ക് എല്ലാറ്റിനും പരിഹാരമാണ്. ഈശോയെ വിളിച്ചുണർത്തുക എന്നുള്ള ദൗത്യമാണ് ഈശോയിൽ വിശ്വസിക്കുന്നവരായ നമ്മൾ ഓരോരുത്തരുടേതും. കൊറോണ വൈറസ് അത് അവസാന വാക്കല്ല, ഈശോയുടേതാണ് അവസാന വാക്ക്. ഈശോയാണ് അവസാനത്തെ വാക്ക്. അതുകൊണ്ട് തന്നെ ഈശോനാമം വിളിച്ചപേക്ഷിക്കുവാനായിട്ട്, ഈശോയെ വിളിച്ചുണർത്തുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 365 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്ന തിരുവചനമാണ് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ളത്. ഈശോ ആവർത്തിച്ച് നമ്മോട് പറയുന്നതും അതുതന്നെയുമാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് വിശ്വാസമില്ലേ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്. ഇതെല്ലാം ഈശോയുടെ ആവർത്തിച്ചുള്ള നമ്മോടുള്ള സംസാരമാണ്. ഈശോയെ നിറഞ്ഞ വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ നിരന്തരം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. സഭയുടെ പ്രാർത്ഥനകൾ
ഏഴു നേരവുമുള്ള യാമപ്രാർത്ഥനകൾ നടത്തുക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന കൗദാശികമായിട്ട് സ്വീകരിക്കാൻ സാധിക്കാത്ത ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ച രക്ഷയുടെ അനുഭവം, വിശുദ്ധ കുർബാന അനുഭവം, അത് നമുക്കിന്നും നിലനിർത്താൻ സാധിക്കുന്നത് യാമപ്രാർത്ഥനകളിലൂടെയാണ്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, യാമപ്രാർത്ഥന ചെല്ലുമ്പോൾ, സഭയുടെ പ്രാർത്ഥന ചെല്ലുമ്പോൾ, അത് ഈശോയുടെ പ്രാർത്ഥനയാണ്. നമുക്കറിയാം പത്രോസ് വീഴാതെ നിന്നതിൻ്റെ കാരണം ഈശോ പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. ഈശോയുടെ പ്രാർത്ഥനയാണ്, ഈശോയാണ് നമ്മുടെ കുടുംബത്തിൽ ഇന്ന് സന്നിഹിതമാകേണ്ടത്. പരിശുദ്ധാത്മാവ് അവാച്യമായ നെടുവീർപ്പോടെ പ്രാർത്ഥിക്കുകയാണ്. കോടിക്കണക്കിന് ആളുകൾ ഈശോയോട് ചേർന്ന് തിരുസഭയിൽ പ്രാർത്ഥിക്കുന്നു. തിരുസഭയോടുള്ള വലിയ കൂട്ടായ്മയിലായിരിക്കുവാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കും. വിശുദ്ധ കുർബാന അനുഭവം ഇന്നും നമുക്ക് നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നത് ഈ യാമപ്രാർത്ഥനകളിലൂടെയാണ്. അത് എന്നും ചെയ്യുവാനായിട്ട്, എപ്പോഴും ചെയ്യുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നു. മറ്റ് പ്രാർത്ഥനകൾ, കരുണക്കൊന്തയും ജപമാലയും കുരിശിൻ്റെ വഴിയും, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന, അമ്മയോട് അപേക്ഷിച്ചിട്ടുള്ള ആരെയും ഉപേക്ഷിച്ചതായി ഇതുവരെയും കേട്ടിട്ടില്ല എന്ന് വിശുദ്ധ ബെർണാർഡ് എഴുതി വച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധിയിൽ അമ്മയ്ക്ക് സമ്പൂർണമായി സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വ്യക്തിപരമായിട്ട് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത് എൻ്റെ വിശുദ്ധീകരണത്തിനായിട്ടാണ്. സൃഷ്ടിയും രക്ഷയും പൂർത്തിയായതാണ്, ഇനി പൂർത്തിയാകാനുള്ളത് വിശുദ്ധീകരണവും പവിത്രീകരണവുമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ കുർബാനയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മോടുകൂടെ. സമാധാനമായ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ആ ഈശോയുടെ കൂട്ടായ്മയിൽ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വരും. സഭ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എപ്പിക്ലേസിസ് ആണ്. തുടർച്ചയായിട്ട് കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്നുള്ള ആ പ്രാർത്ഥനയാണ് സഭയുടേത്. നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷം, രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന കാര്യം കർത്താവ് സാധിച്ചു തരും. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഇത് ഓരോ കുടുംബത്തിലും ഓരോ സമൂഹത്തിലും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിശബ്ദരായിട്ടിരിക്കുവാനായിട്ട്, വചനം വായിക്കുവാനായിട്ട്, വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ടെല്ലാം നമുക്ക് സാധിക്കട്ടെ. നമ്മളിപ്പോൾ അനുഗ്രഹം വിളിച്ചപേക്ഷിക്കുകയാണ്. പലരും ഈ ദിവസങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടു, ഒരു ആശീർവാദം തരണം. അനുഗ്രഹം, ആശീർവാദം എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ, ഇറ്റാലിയൻ ഭാഷയിൽ ബെനദീരെ എന്നാണ്. ബേനെ ധീരെ, നല്ലത് പറയുക എന്നുള്ളതാണ്. നമുക്കറിയാം പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പിതാവിനാൽ നല്ലത് പറയപ്പെട്ടവരെ എന്നാണ്. പിതാവ് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് നല്ലത് പറയുന്നതാണ് അനുഗ്രഹം. അത് ഈശോ നാമത്തിൽ മാത്രമേ ഉള്ളൂ. അനുഗ്രഹം ഈശോയുടെ നാമത്തിലാണ് അനുഗ്രഹിക്കപ്പെടുക. ഈ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ഈശോ നാമത്തിൽ തിരുസഭയുടെ വലിയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ നിരന്തരമായിട്ട് എൻ്റെ പ്രാർത്ഥനയിലുണ്ട്. നിങ്ങൾ ഭയപ്പെടരുതെന്ന് ഒരിക്കൽ കൂടി ഈശോനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട്, ദൈവമാതാവായ തിരുസഭയുടെ അമ്മയായ, ഇവിടെ ഓരോരുത്തരുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്, തിരുക്കുടുംബത്തിൻ്റെ നാഥനായ സംരക്ഷകനായ മാർ യോസേപ്പ് പിതാവിൻ്റെ കരങ്ങളിൽ
നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.